ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനധ്യൻ, ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട്. നമ്മളിപ്പോൾ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് പെൻഷൻ ഫണ്ടുകൾക്ക് വളരെ പ്രാധാന്യം കൈവന്നിട്ടുള്ളൊരു കാലമാണ്. കാരണം റിട്ടയേർഡ് എംപ്ലോയീസിനാണെങ്കിൽ, ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ അവർക്കൊരു ഫണ്ട്, ഒരു പെൻഷൻ അവരുടെ ഫണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു നിശ്ചിത കാലത്തേക്ക്, അല്ലെങ്കിൽ ആൾ മരിക്കുന്നവരെ, നിശ്ചിത കാലത്തേക്ക് അല്ല, ആൾ മരിക്കുന്നവരെ പെൻഷൻ കിട്ടുന്നു. പിന്നീട് ഭാര്യയ്ക്കോ മക്കൾക്കോ പെൻഷൻ കിട്ടാവുന്നൊരു സംവിധാനം നിലവിലുണ്ട്. അതിപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്കൊന്നും പെൻഷൻ ഇല്ല. ഈ പെൻഷന് വേണ്ടി നമ്മൾ പറയാറുണ്ട്, ഈ യൂറോപ്യൻസൊക്കെ കിട്ടനാശൊക്കെ അടിച്ചു പിടിച്ച് അവർ നാളേക്ക് നോക്കാറില്ല, സമ്പാദിക്കാറില്ല. പക്ഷേ അത് മുഴുവൻ വാസ്തവമല്ല എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം അവർക്ക് ഗവൺമെൻറ് ഒരു ഇൻഷുറൻസ് സ്കീം ചെയ്തിട്ടുണ്ട്. അത് ഒരു പരിധിവരെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ പെൻഷൻ ഫണ്ടിനേക്കാൾ മികച്ച ഫണ്ടുകളുണ്ടോ, വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അതിന് ലോക്കിംഗ് പീരീഡ് മാത്രമല്ല, ഒരു വ്യക്തിക്ക് ചിലപ്പോൾ 10-20 വർഷത്തേക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് അത്. അത് ആളുടെ പെൻഷൻ കിട്ടി തുടങ്ങി ആൾ മരിക്കുന്നത് വരെ പെൻഷൻ കിട്ടുക, പിന്നെ ഫണ്ട് ആൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അതിന് ഒരുപാട് നിബന്ധനകളും, വളരെ തുച്ഛമായൊരു സംഖ്യ മാത്രമേ വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള, അതിനേക്കാൾ സൂപ്പറായിട്ടുള്ള വല്ല പ്ലാനുകളുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് നമുക്ക്. അപ്പോൾ ഏതായാലും പെൻഷൻ ഫണ്ടുകളേക്കാൾ മികച്ച എന്തെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കാം. ഒന്ന് നമുക്കൊന്ന് ഒരു നിരീക്ഷണം നടത്തുന്നതിനെക്കുറിച്ച്. പെൻഷൻ ഫണ്ടിനേക്കാൾ മികച്ച മ്യൂച്വൽ ഫണ്ടുണ്ടോ? അതെ. എന്നാൽ അത്തരം ചില ഫണ്ടുകളുണ്ട്, അതിനെക്കുറിച്ചാകാം ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പെൻഷൻ ഫണ്ടുകൾ സാധാരണ നിലയിൽ പിൻവലിക്കാൻ സാധ്യത കുറഞ്ഞ, എന്നാൽ ദീർഘകാലത്തേക്ക് പ്രതിമാസം അടച്ചുകൊണ്ടിരിക്കേണ്ടതുമായ ഒരു പ്ലാനാണ് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഉദാഹരണത്തിന്, 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ അതിൽ കൂടുതലായോ തുടർന്ന് അടച്ചുകൊണ്ടിരിക്കുകയും അടവ് അവസാനിക്കുന്ന മുറയ്ക്ക് ഒരു നിശ്ചിത തുക പ്രതിമാസം പെൻഷനായും ലഭിക്കുകയും ചെയ്യുന്ന പദ്ധതിയെയാണ് നമ്മൾ പെൻഷൻ പ്ലാൻ എന്ന് വിളിക്കുന്നത്. നാഷണൽ പെൻഷൻ സ്കീം അഥവാ NPS എന്താണെന്ന് പരിശോധിക്കാം. ഓരോ പൗരനും പെൻഷൻ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര ഗവൺമെൻറ് 2003 ഡിസംബറിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണിത്. എന്നാൽ സർക്കാർ അനുമതിയുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരം പെൻഷൻ പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഉദാഹരണത്തിന് LIC പെൻഷൻ ഫണ്ട്, SPI പെൻഷൻ ഫണ്ട്, HDFC പെൻഷൻ മാനേജ്മെൻറ്, ICICI പ്രൂഡൻഷ്യൽ പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ് കമ്പനി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. എന്നാൽ ഇത് ദീർഘകാലത്തേക്കുള്ള പദ്ധതികളാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഇങ്ങനെ ഒരു പദ്ധതി കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് പെൻഷൻ ലഭ്യമായി തുടങ്ങും. എന്നാൽ ഒരാൾ 45 വയസ്സുള്ളപ്പോൾ NPS തുടങ്ങിയാൽ അദ്ദേഹം തൻ്റെ 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 60-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിത്തുടങ്ങും. 20 വർഷമായിരിക്കുമല്ലോ അദ്ദേഹം അടച്ചിട്ടുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടി പ്രതിമാസം പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. വ്യക്തി മരണപ്പെട്ടാൽ ഫണ്ട് അദ്ദേഹത്തിൻ്റെ നോമിനിക്ക്, അതായത് അവകാശിക്ക് ലഭിക്കും. ഇത്തരം ഫണ്ടുകൾ പിൻവലിക്കാൻ ബുദ്ധിമുട്ടാണ്, തന്നെയുമല്ല ലോക്കിംഗ് പീരീഡുമുണ്ട്. പിൻവലിക്കുകയാണെങ്കിൽ തന്നെ അടച്ച തുകയുടെ 25% മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ബാക്കി തുക കാലാവധി പൂർത്തിയാകുമ്പോൾ മാത്രമേ ആവശ്യപ്പെടാൻ കഴിയൂ. കാരണം ഇത് ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള പെൻഷൻ പ്ലാനാണ്. കാരണം ഈ ഫണ്ട് അവിടെ മുടങ്ങിക്കെടുക്കുന്ന അർത്ഥം, നമുക്കത് പിൻവലിക്കാനോ നമുക്കൊരാവശ്യം വന്നാൽ അത് എടുക്കാനോ, നമ്മൾ മുടക്കിയിട്ട കാശ് നമ്മൾ 10-20 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 10-15 കൊല്ലം കൊണ്ട് അടച്ച് ഉണ്ടാക്കിയ ആ ഒരു കാശ് ഒരു പെൻഷനായിട്ട് ഒരു മാസം തുച്ഛമായ തുക ലഭിക്കുക എന്നല്ലാതെ ആ കാശ് നമുക്ക്
പെട്ടെന്ന് പിൻവലിച്ചൊരു അത്യാവശ്യ കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കാനോ മറ്റോ കഴിയില്ല എന്നർത്ഥം. എന്നാൽ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരം മൂലാമാലകളില്ലാതെ പെൻഷൻ ലഭിക്കാനും അഥവാ ആവശ്യമുള്ളപ്പോൾ ഫണ്ട് ഭാഗികമായോ മൊത്തമായോ നമ്മൾക്ക് ഉപാധികളില്ലാതെ അടച്ച തുകയും അതിൻ്റെ ലാഭവും അടക്കം പിൻവലിക്കാൻ കഴിയുന്ന പ്ലാനുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതാകട്ടെ, എൻ പി എസ് ഫണ്ടുകൾ 8 മുതൽ 10% വരെ ആണ് ഇൻട്രസ്റ്റ് നൽകുന്നത്. സൂചിപ്പിച്ചല്ലോ, എൻ പി എസ് ഫണ്ടുകൾ നാഷണൽ സേവിങ് സ്കീമിൻ്റെ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഫണ്ടുകൾ നമുക്ക് ഒരു 8 മുതൽ 10% വരെയാണ് പരമാവധി അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, അതൊരു ഇൻട്രസ്റ്റായിട്ടാണ് വരുന്നത് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറയാൻ പോകുന്ന പദ്ധതിയിലൂടെ നിങ്ങൾക്ക് 12 മുതൽ 20% വരെ ലാഭവീതം ലഭിക്കാൻ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഇത് ഇൻട്രസ്റ്റായിട്ടല്ല വരുന്നത്, അതിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഈ പ്ലാനിൻ്റെ അഥവാ ഫണ്ടിൻ്റെ ലാഭവിഹിതമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് വേണ്ട എന്നുള്ള ആളുകൾക്ക് അത് ഇൻട്രസ്റ്റ് അല്ലാതെയാണ് വരിക. പിന്നെ ആദ്യമേ പറയട്ടെ, നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കോ ഫണ്ടോ അതല്ലെങ്കിൽ ഒന്നും റെക്കമെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഏതെങ്കിലും ഫണ്ടിനെ കുറച്ച് കാണിക്കുകയല്ല ചെയ്തത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിനെ കുറച്ച് കാണിക്കുകയോ അല്ല ചെയ്യുന്നത്. ആ ഫണ്ടിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മളുടെ പണം മുടങ്ങിക്കിടക്കാതെ എങ്ങനെ തിരിച്ചെടുക്കാം, എങ്ങനെ കൂടുതൽ നേട്ടമുണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ 20-ലധികം വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ എനിക്കുണ്ട്. ICICI ഡയറക്ടർ, സിറോദ, അതൊക്കെ റിസർച്ച് ചെയ്ത സ്റ്റഡികളും 5-ലധികം NSE അക്കാദമിയുടെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിലും സ്വന്തം റിസർച്ചൊക്കെ അതല്ലെങ്കിൽ സ്വന്തം അനലൈസിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രോക്കറുടെ അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഇത് ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് സ്റ്റോക്ക് പോലെ നമുക്ക് അത്ര പ്രശ്നങ്ങളില്ല, അതും കൂടി പറയാം. പക്ഷേ ഇത് നല്ല ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് കൂടുതലായിട്ട് എന്താണ് അതിനെക്കുറിച്ച് എന്ന് നോക്കാം. അതെങ്ങനെയാണ് ലാഭവീതം നമ്മൾ 20 വരെയൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. SWP അഥവാ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ഫണ്ടുകളെയാണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. ഈ SWP എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ്. നമ്മൾ SIP യെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. SIP എന്താണെന്ന് അറിയാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് SIP. അതേസമയത്ത് അതിൻ്റെ മറ്റൊന്നാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കുറേ പേർക്ക് അറിയാം, അറിയാത്തവരും എന്തായാലും ഉണ്ടാവുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്, അല്ലാത്തവർക്ക് ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ചെന്ന് SWP മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക അല്ല ചെയ്യേണ്ടത്, മറിച്ച് നല്ല വളർച്ചാ സാധ്യതയും സുസ്ഥിരതയുമുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് അതിൽ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെ മാസം തോറും നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അക്യുമുലേറ്റ് ചെയ്ത് അതായത് കൂടിക്കൂടി വന്ന് ഏതാനും വർഷങ്ങൾ കൊണ്ട് വലിയ ഒരു ഫണ്ടായി മാറും. ഉദാഹരണത്തിന്, മുൻകാല റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ കാനറ ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ടായ കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ടിൽ നിങ്ങൾ 20 വർഷക്കാലത്തേക്ക് മാസം തോറും 20,000 രൂപ വെച്ച് നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 60-ാമത്തെ വയസ്സ് മുതൽ ഏകദേശം 56,000 രൂപ വരെ പ്രതിമാസ പെൻഷൻ SW ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് 40 വയസ്സുള്ള ഒരു എക്സ്, ഒരു ആരെങ്കിലും ആവട്ടെ, ഒരു എക്സ് നിങ്ങളുടെ ഫ്രണ്ട് ജോർജ്, അദ്ദേഹത്തിന് 40 വയസ്സാണ്. അദ്ദേഹം ഇതിൽ പ്ലാനിൽ 60-ാമത്തെ വയസ്സ് റിട്ടയറാണെന്ന് വെച്ചിട്ട് ചെയ്യലാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു 20,000 വെച്ചിട്ട് ഈ കാനറ റൊബേക്കോ ഫണ്ട്, അത് ബ്ലൂ ചിപ്പ് കമ്പനിയാണ്, അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു മാത്രം. SBI യുടേതുണ്ട്, HDFC യുടേതുണ്ട്, പല ഇതുപോലുള്ള ബ്ലൂ ചിപ്പ് കമ്പനികൾ നമുക്ക് ഈ സ്ഥിരതയുള്ള കമ്പനികളാണ്. അതിൽ നിക്ഷേപിച്ചിട്ട് കൊണ്ടുവരണം ആദ്യം, അത് നിക്ഷേപിച്ച് ഫണ്ട് വലുതാവണല്ലോ. അപ്പോൾ അതിനാണ് ആദ്യം നമ്മളൊരു നല്ലൊരു ബ്ലൂ ചിപ്പ് കമ്പനി അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഇടുന്നത്. അതിനാണ് ഞാൻ ഉദാഹരണത്തിന് കമ്പനി പറഞ്ഞത്. അപ്പോൾ നമ്മൾ SWP യിലേക്ക് വന്നിട്ടില്ല, നമ്മൾ ആദ്യം ഒരു നല്ല മ്യൂച്വൽ ഫണ്ട്, സുസ്ഥിരതയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്.
അപ്പോൾ ഈ ജോർജ് ഈ അദ്ദേഹത്തിന് 40-ാമത്തെ വയസ്സിൽ നിക്ഷേപം തുടങ്ങിയിട്ട് 20,000 വെച്ച് നിക്ഷേപിച്ചു തുടങ്ങിയപ്പോൾ 60-ാമത്തെ വയസ്സിൽ, അതായത് 20 കൊല്ലം പൂർത്തിയാകുമ്പോൾ വളരെ ക്ലിയറായിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ വ്യക്തമാവണമെന്നുണ്ട് വിചാരിക്കുന്നു, 56,000 രൂപയാണ് പ്രതിമാസ പെൻഷനായിട്ട് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. പെൻഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു പെൻഷൻ പദ്ധതിയല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൻഷന് പകരം നമ്മൾ പെൻഷൻ സെറ്റിയാണ് ചെയ്യുന്നത്. അത് പ്രതിമാസം നമുക്ക് ഇത്ര കാശ് വേണം, നമുക്ക് SWPയിൽ നമ്മൾ സെറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊരു പേഴ്സൻറ്റിന് കണക്കാണ് പറയുക, 1%, അത് 2-ോ 3-ോ% ആക്കാം, അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നമ്മളുടെ ഫണ്ടിൽ നിന്നാണ് കാശ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 60-ാമത്തെ വയസ്സ് മുതൽ ഏകദേശം 56,000 രൂപ വരെ പ്രതിമാസം പെൻഷൻ രീതിയിൽ കമ്പനി നമ്മുടെ അക്കൗണ്ടിൽ വന്നു ചേരും, SWPയിലൂടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കാനറ റെബേക്കോ മ്യൂച്വൽ ഫണ്ടിൽ ഏതെങ്കിലും ഫണ്ടോ, കാനറയാലോ ഇനി ഏതെങ്കിലും ഫണ്ടോ, നിങ്ങളുടെ നിക്ഷേപം തുക 48 ലക്ഷം വന്നിട്ടുണ്ടാവും. ഈ 60-ാമത്തെ വയസ്സിൽ ജോർജിൻ്റെ ഫണ്ട് ഈ ഫണ്ടിൽ വന്നിട്ടുണ്ടാവുക 48 ലക്ഷം ആയിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക. ഇത് കാലാവധി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഏകദേശം 53 ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ടാവും. കണക്കുകൾ വ്യക്തമാവുന്നുണ്ടെന്ന് മനസ്സിലാവും. വീണ്ടും വ്യക്തമാവാത്തവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം, വളർന്നിട്ടുണ്ടാവും. ഈ തുകയാണ് നിങ്ങൾ SWP മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റേണ്ടത്. ഈ തുക നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ ഈ ഫണ്ടിൽ നിന്ന് കാനറ ബാങ്ക് ആവട്ടെ SBIയുടെ ഏതെങ്കിലും അതുപോലെയുള്ള ഫണ്ടുകളായിട്ട് ഈ ഫണ്ടിൽ നിന്ന് നമ്മളുടെ തുക ഇത്രയും വളർന്നിട്ടുണ്ടോ, 48 ലാക്കായിട്ട് വളർന്നിട്ടുണ്ടോ, ഇത്തരം ഒരു നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കുറയ്ക്കുക ചെയ്യാം. അങ്ങനെ ഈ ഫണ്ട് നമ്മൾ SWP ഫണ്ടിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ബോണ്ടുകളിലും മറ്റും നിക്ഷേപിക്കുന്ന വളാറ്റിലെ ഏറ്റവും കുറഞ്ഞ ഫണ്ടുകളാണ്. എന്ന് വെച്ചാൽ ഏറ്റവും അതിന് അങ്ങനെ ഈ പെട്ടെന്ന് താഴോട്ട് പോവുകയും അല്ലെങ്കിൽ മുകളിലേക്കൊക്കെ പോവുകയും ചെയ്യാത്ത സ്ഥിരതയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഈ SWPക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് അതിൻ്റെ കാരണം, 60 വയസ്സ് കഴിയുമ്പോൾ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. 60 വയസ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല, കാരണം അങ്ങനെയുള്ള വൊളാറ്റിലിറ്റിയുള്ള ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലൊന്നും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ നിക്ഷേപിച്ച് തുക തുടർന്ന് നിക്ഷേപിക്കാനും ചിലപ്പോൾ കഴിയില്ല, അല്ലെങ്കിൽ ഉദ്ദേശം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് തുടർന്നുള്ള കാലം പെൻഷൻ അല്ലെങ്കിൽ പ്രതിമാസ നിശ്ചിത വരുമാനം കൈപ്പറ്റി സമാധാനത്തോടെ ജീവിക്കണം എന്ന ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിന് നിങ്ങൾ സ്വരൂപിച്ച സംഖ്യ SWP ഫണ്ടിലേക്ക് മാറ്റാൻ കഴിയും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ HDFC തുടങ്ങി മിക്ക ബാങ്കുകളുടെയും SDP ഫണ്ടുകളുണ്ട്. ഇതിൽ ലംസം തുക നിക്ഷേപിച്ച ശേഷം 1% പ്രതിമാസം റിട്ടേൺ ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് മേൽ സൂചിപ്പിച്ച 56,000 രൂപ മുടങ്ങാതെ ബാങ്ക് അക്കൗണ്ടിൽ പ്രതിമാസം വന്നുകൊണ്ടിരിക്കും. അതായത് 1% നമ്മൾ റിട്ടേൺ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രതിമാസം അക്കൗണ്ടിലേക്ക് 56,000 രൂപ വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. പിന്നെ ബാക്കിയുള്ള ആ നമ്മുടെ ഫണ്ട് അത് അങ്ങനെ കിടക്കുകയും ചെയ്യും, അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഫണ്ട് SWP ഫണ്ട് നമ്മളുടെ ബാക്കി നിക്ഷേപ തുക SWP ഫണ്ടിൽ കിടന്ന് വളരുകയും ചെയ്യും. അതായത് അതേസമയം NPS ഫണ്ടിലും, NPS നമ്മൾ പറഞ്ഞല്ലോ നാഷണൽ പെൻഷൻ സ്കീം, NPS ഫണ്ടിലും സെയിം തുകയെ 48 ലക്ഷം തന്നെയാണ് നിക്ഷേപിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ജോർജ് നിക്ഷേപിച്ചതുപോലെ 20,000 വെച്ചിട്ട് 40 വയസ്സ് മുതൽ 60-ാമത്തെ വയസ്സ് വരെ ഈ റൊബേക്കോ പോലുള്ള ഇങ്ങനെ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള 48 തന്നെയാണ് നിക്ഷേപിക്കുന്നത്, ഒക്കെ മാറ്റില്ല. അതേ സെയിം തുക തന്നെയാണ് ഇപ്പോൾ ഈ പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ 48 ലക്ഷം. അതേസമയത്ത് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ, അതിന് ഏകദേശം താരതമ്യേന കുറഞ്ഞ തുകയായ 53 ലക്ഷമേ വളർച്ച ഉണ്ടാവുള്ളൂ. അതൊരു 53 ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ, കാരണം അതിൻ്റെ ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. മറിച്ച് ഈ മ്യൂച്വൽ ഫണ്ട്, അതായത് ഇക്വിറ്റി, അതുപോലെ തന്നെ ബോണ്ടുകൾ, ഇതൊക്കെ ചെയ്തിട്ടുള്ള വാല്യൂ ഫണ്ടുകളാണെങ്കിൽ
അല്ലെങ്കിൽ ബ്ലൂ ചെക്ക് കമ്പനികളൊക്കെ ആണെങ്കിൽ ഈ പെൻഷൻ ഫണ്ട് തരുന്ന 53 പകരം 56 58 ചിലപ്പോൾ 60 ഒക്കെ ആയിട്ട് വളരാനുള്ള സാധ്യത ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ അവർ പ്രത്യേകത എന്ന് പറയുന്നത്. കൂടാതെ പെൻഷൻ തുക 40,000 മാത്രമേ ഇത്തരം പെൻഷൻ ഫണ്ടുകൾക്ക് തരാൻ കഴിയൂ. വ്യക്തമായിട്ടുള്ള അതിനായിരിക്കും 40,000 രൂപയാണ് ഇവർക്ക് ഈ പ്രതിമാസം അങ്ങനെയാണ് തരാൻ പറ്റുള്ളൂ. അതേ സമയത്താണ് ഇത്തരം SWP മ്യൂച്വൽ ഫണ്ടുകൾ 56,000 വരെ അവർക്ക് തരാൻ കഴിയുന്നത് നമ്മൾ കണക്കുകൂട്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഫണ്ട് അവിടെ മുടങ്ങിക്കിടക്കും. ഈ പെൻഷൻ സ്കീമിലാണെങ്കിൽ നമ്മുടെ ഫണ്ട് അവിടെ മുടങ്ങിക്കിടക്കും, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. SWP ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാശ് എപ്പോൾ വേണമെങ്കിലും ഭാഗികമായോ മുഴുവനായോ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പിൻവലിക്കാം. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പിൻവലിക്കാം. മറ്റു നൂലാമാലകളൊന്നുമില്ല. പെൻഷൻ ഫണ്ടുകളാണെങ്കിൽ അതൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട്. അതിന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല. ഫണ്ട് തിരിച്ചു കിട്ടാൻ വ്യക്തി മരിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യവുമില്ല. അവിടെയാണ് അതിൻ്റെ സവിശേഷത. അപ്പോൾ ഇതല്ലേ സൂപ്പർ? എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഇൻബോക്സിൽ വന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. കഴിയാവുന്ന സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉത്തരം തരാൻ ശ്രമിക്കും. ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഷോപ്പുകളിലും ഓൺലൈനിലും ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം, ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഈസി ആയിട്ട് തന്നെ എവിടെയും പോകാതെ തന്നെ ഓൺലൈനിലൂടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിലെത്തിക്കാവുന്ന ഒരു സംവിധാനമാണ് ഒക്കെ ഇപ്പോൾ നിലവിലുണ്ടല്ലോ. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകൾ ചെയ്യുക. നമ്മളിതൊരു സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ ഒരു സാമ്പത്തിക സാക്ഷരത വളരെ കുറവാണ്. ഒരു തിരിച്ചു പോകുമ്പോഴുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് ഇപ്പോഴും. പുതിയ തലമുറയിൽ അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ തലമുറയിൽ ഏത് തലമുറയിലാണെങ്കിലും ഈ ഒരു പെൻഷൻ പദ്ധതികളാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളാണെങ്കിലും എല്ലാം ആവശ്യമാണ്. സാമ്പത്തിക സാക്ഷരത വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ സർക്കാർ ജോലികളല്ലാത്ത ജോലികൾ ചെയ്യുന്നവർക്ക് സർക്കാർ ജോലികൾ കുറേയൊക്കെ സ്ഥിരത ഉണ്ടാവും. മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടാം. 1 മന്ത് നോട്ടീസ് വെച്ചിട്ട് ജോലി നഷ്ടപ്പെടാം. അതല്ലെങ്കിൽ 1 മന്ത് നോട്ടീസ് പീരീഡ് വർക്ക് ചെയ്യാതെ അത്രയും തുക, 1 മാസം ശമ്പളത്തുക കൊടുത്തുകൊണ്ട് പിറ്റേ ദിവസം മുതൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യേണ്ടാത്ത അവസ്ഥ വരും. അതൊരു വസ്തുതയാണ്. ഇതെല്ലാവരും പലപ്പോഴും അറിഞ്ഞു എന്നവർ പോലും അത് ഓർത്തിരിക്കാത്തൊരു വസ്തുതയാണ്. അപ്പോൾ ചിലപ്പോൾ ചില UAE ആണെങ്കിൽ ചില ജോബ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. 1 മന്ത്ലി ചെറിയ തുക അടച്ചാൽ അത് ഒന്നിച്ചൊരു വർഷത്തിന് അടയ്ക്കാം. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ, കമ്പനി ടെർമിനേറ്റ് ചെയ്യുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചെറിയ ഒരു തുക വെച്ച് ബേസിക്സ് ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തേക്കൊക്കെ ചെറിയ തുക കിട്ടും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റൊരു ജോലി കണ്ടെത്താനൊക്കെ ഉള്ള ഒരു സാവകാശം കിട്ടേണ്ടതാണ്. പിന്നെ ഏജ് ആകുമ്പോൾ മറ്റൊരു ജോലിയുടെ പ്രശ്നങ്ങൾ വരെ സ്വാഭാവികമായിട്ട്. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും നമ്മൾ തുക 10-15 നമ്മളെപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10-15% അത് നമ്മുടേതല്ല. എത്രയും അതിൻ്റെ കഴിച്ചുള്ള ബാക്കി കാശ് നമുക്കുള്ളൂന്ന് കരുതി കണക്കാക്കി ഒരു നിക്ഷേപമായി ചെയ്യുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ഒരു തണലായിട്ട് വരും. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യോർമ്മ സൈനുദ്ദീൻ സൈനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.